പ്രൈസ് ദ ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവം, ഓരോ ദിവസവും നമ്മെ നടത്തുന്ന ദയകൾക്കായി സ്തോത്രം. എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. ദൈവമായ കർത്താവ്, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി അവിടുത്തെ ദയ നമ്മുടെ മേൽ ദീർഘമാക്കി നമ്മെ പരിപാലിക്കുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാവുന്നു. ആ ദൈവകരങ്ങളിൽ ഇന്ന് പ്രഭാതത്തിലും നമുക്ക് നമ്മെ തന്നെയും താഴ്ത്തിയേൽപ്പിക്കാം. ദൈവം മുഖത്തേക്ക് നോക്കിയ ആരും ലജ്ജിതരായി തീർന്നിട്ടില്ല. അവിടുന്ന് നമ്മുടെ മുഖത്തെ പ്രകാശമാനമാക്കുകയും നമ്മുടെ പാതയെ നിരപ്പാക്കി തരികയും ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിങ്ങളെ എല്ലാ നാളും എൻ്റെ കൈ മാർവോട് ചേർത്ത് നിലനിർത്തുന്ന ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവകൃപയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കട്ടെ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം, നിന്റെ ദൈവമായി യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ആവർത്തന പുസ്തകത്തിൽ ദൈവജനത്തിനുള്ള ആലോചനയായി ദൈവാത്മാവിൽ എഴുതപ്പെട്ടതായ വചനമാവുന്നു നാം ഇവിടെ വായിച്ചു കേട്ടത്. നിന്റെ ദൈവമായി യഹോവയെ നീ ഭയപ്പെടണം. നീ എന്തുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടേണ്ടതിന്? അത്ഭുതവും അതിശയകരമാവണം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് നിന്നെ കൊണ്ട് ദൈവം ചെയ്യേണ്ടതായ പ്രവൃത്തികളെ ചെയ്തെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത്ഭുതവാനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്നറിഞ്ഞ് നാം ദൈവത്തെ ഭയപ്പെടണമെന്ന് ദൈവവചനം പറയുകയാവുന്നു. സങ്കീർത്തനം 2:11 പറയുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോട് അവനെ ഘോഷിച്ചുല്ലസിപ്പീൻ. ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ദൈവവചനം പറയുന്നത്. പറയുന്നു, സർവശക്തനായും തേജോമയനായും ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തതൊക്കെയും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി കൊടുത്തുവെന്നും നമുക്കറിയാം. നമ്മുടെ ദൈവം ആരാണ്? അവൻ തീക്ഷ്ണതയുള്ള ദൈവം ാണ് എന്ന് മോശ പറയുകയാണ്. മോശയ്ക്ക് തീക്ഷ്ണതയുള്ള ദൈവമായി വെളിപ്പെട്ടവനായ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ തീക്ഷ്ണനായ ദൈവമാണ് എങ്കിലും എൻ്റെ ജനത്തോട് ഞാൻ കരുണാമയനായ ദൈവമാണ്. ഓരോ ദിവസവും കരുണ കാണിക്കുകയും ദയ ദീർഘമാക്കുകയും ചെയ്ത് തൻ്റെ ജനത്തെ നടത്തുന്നവനായ ദൈവം, ആ ദൈവം സർവശക്തനായ ദൈവമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ് എന്ന് ദൈവവചനം പറയുന്നു. സങ്കീർത്തനം 22:3 പറയുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അതെ, ഈ ദൈവം ആരാണ്? പരിശുദ്ധനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനവും ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയോടും കൂടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവവചനം പറയുന്നത്, ഞാൻ നിങ്ങളുടെ സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്ന ദൈവമാണ്, സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ. പല സന്ദർഭങ്ങളിലും ഞാനും നിങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്നതായ ആരാധന ഏത് രീതിയിലുള്ളതാണ് എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വരുന്നവനായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരുന്ന ദൈവമാണ് എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 22:11 പറയുകയാണ്, കഷ്ടം അടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ എന്ന് ദൈവത്തോട് യാചിക്കുന്നതായ സങ്കീർത്തനക്കാരൻ. അതെ, കഷ്ടതയിലും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തോട് നാം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതായിരിക്കണം, ദൈവമേ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ വേറാരുമില്ല. അതെ, ഈ ലോകത്തിലുള്ള പ്രഭുക്കന്മാരോ ശ്രേഷ്ഠന്മാരോ ആരിൽ നാം ആശ്രയിച്ചാലും അവരൊക്കെ മാറിപ്പോകും. എന്നാൽ ദൈവവചനം പറയുന്നത്, ഞാൻ നിങ്ങളെ വിട്ടുമാറുന്ന ദൈവമല്ല,
സഹായിപ്പാൻ ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് പറയുന്നു. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടോ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാനോ അവൻ താളടിയാകുവാനോ ദൈവം സമ്മതിക്കുകയില്ല. നമുക്കറിയാം ദാനിയേലിൻ്റെ പുസ്തകം 3:17-18 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ദാനിയേലിനോട് രാജാവ് ഉണ്ടാക്കിയതായ സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്ന് രാജ്യത്ത് വിളംബരം ചെയ്യുമ്പോൾ ശാന്ദ്രിക്ക് മേശിക്ക് അഭയന്ദ്രകോ 3 ബാലന്മാർ മാറി നിൽക്കുകയാണ്. അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അതെ, അവർ രാജാവിനോട് പറയുകയാണ്, രാജാവേ നീ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കത്തില്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം ഏകനാണ്. അവൻ യാതൊരു വിഗ്രഹങ്ങളിലും പ്രസാദിക്കുന്ന ദൈവമല്ല. യാതൊരു വിഗ്രഹങ്ങളെയും സേവിക്കരുത് എന്ന് ഞങ്ങളോട് കൽപ്പന തന്നിരിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഇല്ല, ഞങ്ങളെ വിടുവിക്കുന്നില്ല. ഈ എരിയുന്ന തീച്ചുളയിൽ ഞങ്ങൾ വെന്തരിഞ്ഞു പോയാലും ശരി, നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കയില്ല എന്ന് ശക്തമായിട്ട് ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ ധൈര്യത്തോടുകൂടെ രാജാവിനെ വെല്ലുവിളിച്ച് രാജാവിനോട് പറയുന്നതായ അവസ്ഥകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ള മനുഷ്യരെയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വാസം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മെ ചോദന ചെയ്യുമ്പോൾ നാം തെറ്റിപ്പോകരുത്. അതെ, ദൈവം നമ്മെ വിടുവിച്ചാലും വിടുവിച്ചില്ലാലും ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല, മറ്റൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് ധൈര്യപൂർവ്വം പറയുന്ന ദൈവജനത്തെയാണ് കർത്താവ് മാനിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്കറിയാം അവനെ എന്താണ് അവരെ തീച്ചുളയിലേക്ക് എടുത്തെറിയുമ്പോഴും അവർ തീച്ചുളയുടെ മധ്യത്തിൽ അവരുടെ തീയുടെ ബലത്തെ കെടുത്തി കളഞ്ഞവനായ ദൈവം നാലാമനായി അവരോടൊപ്പം ആ തീച്ചുളയിൽ ഇറങ്ങിവന്ന് അവരെ സംരക്ഷിച്ചവനായ ദൈവമാണ്. ഹല്ലേലൂയ, നമ്മെ സംരക്ഷിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം അറിയണം. ഏത് തീച്ചുളയുടെ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും എടുത്തെറിഞ്ഞാലും ഏതെല്ലാം പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിൽ കൂടെ നാം കടന്നുപോയാലും ഏത് ഘോരമാരകമായിരിക്കുന്നതായ രോഗത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും നമ്മുടെ വിശ്വാസം പോയി പോകരുത്. നാം ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും ഇതിനടുത്തത് ഒരു സ്വർഗീയ സമാധാനവും സന്തോഷകരമായ ജീവിതം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ സന്തോഷിച്ച് സ്തോത്രം സ്തുതികളെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവിക പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നതെന്ന് നമുക്കറിയാം. അവിടെ രാജാവ് പോലും ഭയപ്പെടുവാൻ തക്കവണ്ണം ജനവും രാജാവും നോക്കി നിൽക്കുമ്പോൾ തന്നെ ശാന്ദ്രക്കും മേശയ്ക്കും അഭയന്ദ്രകോവിനും യാതൊരു കേടും തട്ടാതിരിക്കുകയും അവരെ എടുത്തെറിഞ്ഞതായ വ്യക്തികൾ തീയാൽ കരിഞ്ഞു പോകുന്നത് കാണുവാൻ ഇവിടെയായി തീർന്നു. പ്രിയ ദൈവ പൈതലെ, നിന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. നിനക്ക് ദ്രോഹം നിരൂപിക്കുന്നവരോ നിന്നെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ദൈവം നശിപ്പിക്കുന്ന ദൈവമാണ്, നിന്നെ വിടുവിക്കുന്ന ദൈവവുമാണ്. ഏത് മരണത്തിൻ്റെ കണികളിൽ നിന്നും നിന്നെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഭയപ്പെട്ടു പോകാതെ ഭ്രമിച്ചു പോകാതെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പല ഭാഗ്യകരമായ അവസ്ഥകളെ നാം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ് ആരാണ് ഭാഗ്യവാൻ? ദൈവത്തെ അറിഞ്ഞ് ദൈവകൃപയിൽ നിലനിൽക്കുന്ന ദൈവവുമായുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുത്തുയർത്തുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ. അവനാണ് ദൈവത്താൽ മാനിക്കപ്പെടുന്നവൻ. ഈ ലോകത്തിലെ ഭാഗ്യങ്ങളും ഈ ലോകത്തിലെ സമ്പത്തുകളും ഈ ലോകത്തിലെ സമാധാനങ്ങളും ഒക്കെയും എന്താണ്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. എന്നാൽ സ്വർഗീയ സമാധാനം പ്രാപിക്കുവാൻ ദൈവ മക്കൾക്ക് ദൈവം കൃപ തന്നിരിക്കുകയാണ്. ഒന്നും ഇല്ലായ്മയിലും നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ നമുക്ക് നിലനിന്നു പോകുവാൻ കഴിയും. ഈ കൃപകൾ ദൈവം നമ്മൾക്ക് വേണ്ടി ദാനമായി തന്നിരിക്കുകയാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 42:11
വാക്കിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട, നിങ്ങളെ രക്ഷിപ്പാനും അവരെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോടുകൂടി ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, ഭീഷണി മുഴക്കിക്കൊണ്ട് അടിമനുഖത്തിന്റെ അടിമത്തത്തിൽ നിങ്ങളെ വലച്ചിട്ടിരിക്കുന്നതായ ശത്രു രാജ്യമായ ബാബേൽ രാജാവിനെ പേടിക്കേണ്ട എന്ന് ദൈവജനത്തോടാണ് യിരെമ്യാവ് വിളിച്ചു പറഞ്ഞത്. കാരണം അവന്റെ ബലം വലുതാണെന്ന് ചിന്തിച്ച് ജനം കഷ്ടത അനുഭവിക്കുകയാണ്. ബാബേൽ പ്രവാസത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, അത് ആശ്ചര്യമായ ഒരു അനുഭവമായിരുന്നുവെങ്കിൽ ഇന്ന് ആത്മീയമായി എന്നെയും നിങ്ങളെയും വലച്ചുകൊണ്ട് അടിമനുഖത്തിൽ കുടുക്കി വിശ്വാസത്തെയും പ്രാർത്ഥനയെയും ചോദ്യം ചെയ്യുവാൻ, നിന്റെ ഉന്നമനത്തെ തകർത്തു കളയുവാൻ ആലോചനയുമായി നിൽക്കുന്ന ബാബേലിന്റെ ശക്തികൾ അനവധിയുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം, പലരിൽ കൂടിയായിരിക്കാം, വാക്കുകൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം നിന്റെ ജീവിതത്തെ തച്ചുടയ്ക്കുവാൻ നോക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവപരിശുദ്ധാത്മാവിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നീ ഇതിനെ പേടിക്കരുത്. അവന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ദൈവജനത്തോടു കൂടിയുണ്ട്. കഷ്ടതയെ നോക്കി മൗനമായിരിക്കുന്നവനല്ല എന്റെ ദൈവം. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഓരോ വേദനകളെയും ഓരോ രോഗങ്ങളെയും ഓരോ ഭാരങ്ങളെയും ഓരോ വിഷയങ്ങളെയും നോക്കി മൗനമായിരിക്കാതെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതും കരയുന്നതും കണ്ട് നമ്മുടെ കണ്ണുനീരിന് മറുപടിയുമായി നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരുന്ന ദൈവമാണ്. അവൻ നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും, നമ്മെ സഹായിക്കും, ശക്തീകരിക്കും. ആകയാൽ ഭയപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സർവശക്തന്റെ കരങ്ങളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കാം. ദൈവമേ, നിന്നെ ഭയപ്പെടുവാൻ, നിന്നോട് മാത്രം ചേർന്നിരിക്കുവാൻ, നിന്റെ മാർവിൽ ഞങ്ങൾ കർത്താവെ ചാരിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര ചെയ്യുവാൻ തക്കവണ്ണം കൃപ ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ദൈവം ഇതിനെ മാറ്റി തന്ന് സ്വസ്ഥതയും സമാധാനവും വിശ്രാമവും കൽപ്പിച്ച് മാനസികവും ശാരീരികവും ആത്മീയമായി നമ്മെ ബലപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ കർത്താവേ, നല്ലൊരു പ്രഭാതം കൂടെ തന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, ദൈവത്തെ മാത്രം ഭയപ്പെടുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിന്റെ രക്ഷ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കർത്താവ് ഈശാന മൂല കാറ്റുകളെ അമർത്തി അതിന്മേൽ ശാന്തത നൽകി തരുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ വിടുതലിനെ കൽപ്പിച്ചു തരണമേ. ഓരോ കുടുംബങ്ങളിലും സമാധാനവും സ്വസ്ഥതയും അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമദിവസ്തൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമായിരിക്കാൽ. തകർച്ചയുടെയും നുറുക്കത്തിന്റെ അവസ്ഥയിൽ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അപേക്ഷകളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മറുപടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവിന് പ്രയോജനപ്പെട്ടവരായി തീരുവായിടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെ ഒരിക്കൽ കൂടെ സ്തോത്രത്തോട് സമർപ്പിക്കുന്നപ്പ, അവിടുന്ന് എല്ലാ വിഷയത്തിനും മറുപടി തന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണം, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഇന്ന് പകൽക്കാലം എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ, നല്ല റിസൾട്ട് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ രോഗകർത്താവ്, ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പനിയുടെ ക്ലേശത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ദൈവമേ, ഹല്ലേലൂയ, അവിടുന്ന് വിട്ടുപിക്കണമേ എന്ന് പ്പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയിൽ നിന്ന് തീരാ രോഗങ്ങളെ നിന്നും കർത്താവെ, അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിച്ച് സുരക്ഷിതകരങ്ങളിൽ പരിപാലിക്കണമേ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ സ്വർണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതേ നാഥ, ഭാഗ്യകരമായ അവസ്ഥയിൽ നിന്റെ ജനമായിരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ കൊടുക്കണമേ. എല്ലാ സ്വസ്ഥതകളെയും രോഗങ്ങളെയും മാറ്റി അവിടുന്ന് സമാധാനവും സ്വസ്ഥതയും കൽപ്പിക്കണമേ. ഞങ്ങളുടെ തലമുറകളൊക്കെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. നശിക്കുന്ന തലമുറകളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. കണ്ണുനീരോട് വിതയ്ക്കുന്നവന് ആർപ്പോട് കൊയ്യുമെന്നാണല്ലോ കർത്താവേ. ഈ ദിവസങ്ങളായി ഞങ്ങൾ കർത്താവേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട് കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്, വിസായിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ദൈവമേ, കടഭാരങ്ങളിലും ഞെരുക്കങ്ങൾ
ദുരന്തങ്ങളിലും ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരെയും കർത്താവ് സഹായിക്കണം, അവിടുത്തെ വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്താലും മനുഷ്യരാലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക കരങ്ങളിൽ പരിപാലിക്കണമേ. ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ രാജ്യത്തൊക്കെയും കർത്താവിൻ്റെ സമാധാനം അവിടെ നയിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന അടുത്ത് കർത്താവിൻ്റെ സൂക്ഷിപ്പിൽ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാല ആപത്തനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിച്ച് സൂക്ഷിക്കണമേ. കർത്താവെ, അനർത്ഥം വ്യസന കാരണമായി തീരാതവണം ജനത്തെ ദൈവകരങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ. ഇന്ന് പകൽക്കാലം നല്ലത് കേൾക്കുവാനും കാണുവാനും ഞങ്ങൾക്കിടയാക്കണം. അവിടുത്തെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന അവിടുന്ന് സഹായിച്ചാട്ടെ. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കും, പ്രത്യാശയാൽ നിറയ്ക്കും. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.